എന്നാൽ ക്ഷേത്ര നടനുള്ള തത്സമയ വിവരങ്ങളിലേക്കാണ് എത്തുന്നത്. എന്തായാലും പൊങ്കാല മഹോത്സവത്തിന് ഇനി മണിക്കൂറുകൾ മാത്രമേ ബാക്കിയുള്ളൂ. അതിനുള്ള അവസാനവട്ട ഒരുക്കങ്ങളും നിരക്കുമാണ് നമുക്ക് ചുറ്റും കണ്ടുകൊണ്ടിരിക്കുന്നത്. ശാലിനി, ഈ പൊങ്കാല എന്ന് പറയുന്നത് ഒരുപക്ഷെ ദ്രാവിഡ ആരാധന ക്രമത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വഴിപാടാണ് പൊങ്കാല. ഈ തിരുവനന്തപുരം കേരളത്തിലെ ഏറ്റവും ആദ്യത്തെ പൊങ്കാല മഹോത്സവം ഒരുപക്ഷെ ആറ്റുകാൽ തന്നെ ആയിരിക്കും, അതിലും സംശയമില്ല. അങ്ങനെ തന്നെയാണ്, കാരണം ഈ തമിഴ്നാടിനോട് ഏറ്റവും ചേർന്നെടുക്കും. തമിഴ് സങ്കല്പമാണ്, ദ്രാവിഡ സങ്കല്പമാണ് ഈ പൊങ്കാല വഴിപാട് എന്നത്. പൊങ്കാല എന്നുള്ള വാക്കുകൊണ്ട് അർത്ഥമാവുന്നത് തിളച്ച് മറിയുക എന്നുള്ളതാണ്. ഈ അതിനും ഒരുപാട് കാരണങ്ങളുണ്ട്, ഈ അർത്ഥമുണ്ട്, സങ്കല്പങ്ങളുണ്ട്. ഈ മൺകലം ഒരു അർത്ഥത്തിൽ നമ്മൾ പറയുകയാണെങ്കിൽ ഒരു പക്ഷേ നമ്മുടെ ശരീരത്തിനോടാണ് ഉപമിക്കുന്നത്. ശരീരത്തിൽ തിളച്ചു പോകുന്ന ആത്മാവ് ദേവിയിലേക്ക് സമർപ്പിക്കുക, ആത്മസമർപ്പണം പൂർണ്ണമായും ദേവിയിലേക്ക് സമർപ്പിക്കുകയാണ് നമ്മുടെ ഈ ജീവിതത്തിനോട്. നമുക്ക് ഈ തന്ന ജീവിതത്തോട് നമ്മൾ നന്ദി പറയുകയാണ്. എത്ര സൗഭാഗ്യവതികളാണ് നമ്മൾ എന്നുള്ള ഒരു ഓർമ്മപ്പെടുത്തൽ, അല്ലെങ്കിൽ സൗഭാഗ്യവാന്മാരാണ് നമ്മളെന്നുള്ള ഓർമ്മപ്പെടുത്തൽ കൂടിയാണ് ഓരോ പൊങ്കാലയും നമുക്ക് നൽകുന്നത്. ഓരോ ആഘോഷവും ഓരോ ആരാധനയും അപ്രകാരം തന്നെയാണ്. ഇനി ദേവിയിലേക്കുള്ള ആത്മസമർപ്പണം പൂർത്തിയായി കഴിയുമ്പോഴാണ് ഈ പൊങ്കാല തിളക്കുന്നതും പായസമാവുന്നത്, അല്ലെങ്കിൽ എല്ലാ പ്രസാദമാവുന്നതും ഒക്കെ. സൂചിപ്പിച്ചതുപോലെ നമുക്ക് മാത്രം, അല്ലെങ്കിൽ സ്ത്രീ ഭക്തർക്ക് മാത്രം ആറ്റുകാലം കിട്ടിയ ഒരു എക്സ്ട്രാ സൗഭാഗ്യമാണ് ഈ ഒരു ആറ്റുകാൽ പൊങ്കാല ദിവസം പൊങ്കാല ഇടാൻ കഴിയുന്നത്. ആറ്റുകാലിനെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് ഐതിഹ്യങ്ങളുണ്ട്, ചരിത്രങ്ങളുണ്ട്. നമ്മൾ പറഞ്ഞതുപോലെ തന്നെയാണ് കുത്തിയോട്ട വ്രതമുണ്ട്. ഒരു പക്ഷേ ആറ്റുകാൽ പൊങ്കാലയുടെ പ്രധാനപ്പെട്ട ചടങ്ങുകളിൽ ഒന്നാണ് ഈ കുത്തിയോട്ട ബാലന്മാർ, രണ്ട് താലപ്പൊലി എടുക്കുന്ന ബാലികമാർ. നാളെ രാവിലെ മുതൽ ഈ സമയത്തൊക്കെ ഒരു താലപ്പൊലി എടുക്കുന്ന കുഞ്ഞു കുട്ടികളുടെ തിരക്കായിരിക്കും, 12 വയസ്സിലൊക്കെ താഴെയുള്ള കുഞ്ഞു കുട്ടികൾ. അതേപോലെ തന്നെ പോകുമ്പോഴുള്ള ദേവിയുടെ ഭടമാരൻ നടസങ്കല്പം, അന്നേരം മുറിവേറ്റ ബാലന്മാർ അല്ലെങ്കിൽ ഭടന്മാർ, അവരെയാണ് ഈ കുത്തിയോട്ട ബാലന്മാരുള്ള സങ്കല്പമായിട്ട് വരുന്നത്. നാളെയാണ് പ്രധാന ചടങ്ങ് അല്ലേ? ഏകദേശം 600-ൽ അധികം 610-ഓളം വരുന്ന കുത്തിയോട്ട ബാലന്മാരാണ് ഇത്തവണ ഭഗവതിക്ക് അല്ലെങ്കിൽ ദേവിക്ക് അകമ്പടിയായി മണക്കാട് ശാസ്താക്ഷേത്രത്തിലേക്ക്, ദേവിയുടെ സഹോദരനാണെന്ന് സങ്കല്പിക്കപ്പെടുന്ന മണക്കാട് ശാസ്താക്ഷേത്രത്തിലേക്ക് ഇവിടെ നിന്ന് പുറത്തെഴുന്നള്ളത്തുണ്ട്. നാളെ രാത്രി 9:30-9:30 ശേഷം ചടങ്ങുകൾ പൂർത്തിയാക്കി 11:00-ഓടുകൂടിയാണ് പൊങ്കാലയ്ക്ക് ശേഷം രാത്രി പുറത്തെഴുന്നള്ളത്ത് ചടങ്ങ് നടത്തുക. അവിടെയും ഒരു പ്രത്യേകതയുണ്ട്, തുടർച്ചയായി 2-ാം തവണയും തൃക്കടവൂർ ശിവരാജുവാണ് അമ്മയുടെ തിടമ്പേറ്റി മണക്കാട് ശാസ്താക്ഷേത്രത്തിലേക്ക് കൊണ്ടുപോകുന്നത്. ശിവരാജു ഒരുപക്ഷെ ഇന്ന് ഉച്ച കഴിയുന്നതോടുകൂടി ഇവിടെ എത്തും. വാനപ്രേമികൾക്കൊക്കെ ആവേശം പകർന്നുകൊണ്ട് തൃക്കടവൂർ അപ്പൻ്റെ പ്രിയപുത്രൻ, മാനസപുത്രൻ തൃക്കടവൂർ ശിവരാജു ഉച്ചയോടുകൂടി എത്തും. അതിനുശേഷം നാളെ പുറത്തെഴുന്നള്ളത്ത്, ആ പുറത്തെഴുന്നള്ളത്തിന് അകമ്പടിയാവാൻ ഈ കുത്തിയോട്ട ബാലന്മാരും ഉണ്ടാകും. എടുത്തു പറയണം, തന്നെ താലപ്പൊലിക്കായി ബാലികമാരൊക്കെ ഇപ്പോൾ തയ്യാറായിക്കൊണ്ടേയിരിക്കുകയാണ്. നാളെ രാവിലെയാണ് താലപ്പൊലി വഴിപാട്. അമ്മയുടെ ഇഷ്ട വഴിപാടുകളിൽ ഒന്ന് തന്നെയാണ് താലപ്പൊലിയും. ഇനി നമ്മൾ തോറ്റുപാട്ടിനെക്കുറിച്ച് തുടക്കത്തിൽ പറഞ്ഞു കഴിഞ്ഞു. ഇനി പൊങ്കാലയാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്, അതുൾപ്പെടെയുള്ള എത്ര എത്ര വഴിപാടുകളാണ് ഇവിടേക്ക് നടത്തിക്കൊണ്ടേയിരിക്കുന്നത് ഈ പൊങ്കാല ദിവസങ്ങളിലൊക്കെ. 9-ാം ദിവസമാണ് നാളെ, ആ ദിവസമാണ് എന്തായാലും പൊങ്കാല സമർപ്പിക്കുന്നത്. ഇനി 10-ാം ദിവസമാണ് ഉത്സവം അവസാനിക്കുന്നത്. അവസാനിക്കുന്നതിന് മുൻപ് ഈ അകത്തെഴുന്നള്ളത്തൊക്കെ കഴിഞ്ഞതിന് ശേഷം ദേവിയുടെ കാപ്പ് കെട്ടിയാണല്ലോ നമ്മുടെ ഉത്സവം തുടങ്ങിയത്. അതേപോലെ കാപ്പഴിച്ച് കാപ്പഴിക്കുന്നതോടുകൂടി ചടങ്ങുകൾ കുരുതി അർപ്പണത്തോടുകൂടിയാണ് ഔദ്യോഗികമായി ഈ വർഷത്തെ പൊങ്കാല സമാപനം കുറിക്കുക. ഒരുപക്ഷെ പിന്നീട് നീണ്ട ഒരു വർഷം കാത്തിരിക്കുകയാണ് ആറ്റുകാലമ്മയുടെ മണ്ണിലേക്ക് സ്ത്രീ ഭക്തജനങ്ങൾ എത്താൻ, പൊങ്കാലയെ അർപ്പിക്കാൻ. എന്തായാലും വിപുലമായ സൗകര്യങ്ങൾ, അതുകൂടി നമ്മൾ എടുത്തു പറയേണ്ടിയിരിക്കുന്നു. ഒരുപക്ഷെ കുറ്റമറ്റ രീതിയിൽ ഈ ഒരു ചൂടുകാലമാണ്, അതിനു വേണ്ടിയിട്ടുള്ള എല്ലാ സുരക്ഷാ മാനദണ്ഡങ്ങളും ഇവിടെ പാലിക്കപ്പെടുന്നുണ്ട്. അഗ്നിശമന സേനയുടെ പ്രത്യേകമായിട്ടുള്ള എയ്ഡ് പോസ്റ്റുകൾ, അവരുടെ മുഴുനീള സൗകര്യങ്ങൾ, ഒപ്പം തന്നെ ആരോഗ്യ സംവിധാനം, ആരോഗ്യ വകുപ്പിൻ്റെ മികച്ച സേവനം ഇവിടെ ലഭ്യമാക്കുന്നുണ്ട്. റെഡ് ക്രോസ്, സേവാഭാരതി, ഏർപ്പാടാക്കിയിരിക്കുന്ന ആ ടീമുകളിൽ ആ ഓരോ സംഘത്തിലും നിരവധി പേരുണ്ട്, ആരോഗ്യ പ്രവർത്തകരുണ്ട്. അവരെല്ലാം നാളെയുള്ള സേവനത്തിനായി തയ്യാറായി തന്നെ നിൽക്കുകയാണ്. എന്തായാലും ഈ പ്രത്യേക യോഗം ഓരോ വകുപ്പിലും ചേർന്നാണ് ഇവരെയൊക്കെ നിയോഗിച്ചിട്ടുള്ളത്. കാരണം കഴിഞ്ഞ ഈ 7-8 ദിവസമാണ് ഈ 8 ദിവസത്തെ സുരക്ഷ അവരുടെ കൈകളിലാണ്. ഏകദേശം 3000-ത്തോളം വരുന്ന പോലീസ് ഉദ്യോഗസ്ഥർ, 700-ഓളം വരുന്ന വനിതാ പോലീസ് ഉദ്യോഗസ്ഥരൊക്കെ ഈ ഒരു സുരക്ഷയുടെ ഭാഗമായിട്ടുണ്ട്. ഒരു രീതിയിലുള്ള അനിഷ്ട സംഭവങ്ങളും റിപ്പോർട്ട് ചെയ്യാതെ സമാധാനപരമായി ഭക്തർക്ക് എത്തി ദേവിയെ വണങ്ങി പൊങ്കാല അർപ്പിച്ച് മടങ്ങാനുള്ള സൗകര്യങ്ങളാണ് ഒരുക്കുന്നത്. അതുമാത്രമല്ല, ഞാൻ ആദ്യം സൂചിപ്പിച്ചതുപോലെ തന്നെ പ്രധാനമന്ത്രി വരുന്നതുകൊണ്ട് തന്നെ അവിടെയും സുരക്ഷ ഒരുക്കേണ്ടത് ഇവർ തന്നെയാണ്. അപ്പോൾ അവരെ സംബന്ധിച്ചിടത്തോളം രാപ്പകൽ ഉറക്കമില്ലാത്ത രാപ്പകലുകളായിരുന്നു കഴിഞ്ഞു പോയിക്കൊണ്ടിരുന്നത്.
മെഡിക്കൽ സംവിധാനമുണ്ട്. അതെ, ആംബുലൻസ് സംവിധാനമുണ്ട്. അത്തരത്തിൽ പ്രത്യേക സി സി ടി വി ക്യാമറകളുണ്ട്. ഏകദേശം 10 വരുന്ന എയ്ഡ് പോസ്റ്റുകളുണ്ട് പോലീസിന്. അങ്ങനെ വിപുലമായ സൗകര്യങ്ങളോടുകൂടി ആറ്റുകാൽ പൂർണ്ണമായും ഒരുങ്ങിക്കഴിഞ്ഞു. നാളെ രാവിലെ ഇതേ സമയത്തേക്ക് നമ്മൾ വീണ്ടും തിരികെ ആറ്റുകാലിൽ നിന്ന് ഇതേപോലെ കാര്യം നമ്മൾ അത് കൂടെ പറഞ്ഞാൽ മാത്രമേ ഈ പ്രാവശ്യത്തെ മാത്രമല്ല എല്ലാ പൊങ്കാലയുടെയും മുന്നൊരുക്കങ്ങൾ പൂർത്തിയാവുള്ളൂ. കാരണം ഹരിത പ്രോട്ടോകോൾ കൃത്യമായി പാലിക്കാൻ നമ്മൾ ഓരോരുത്തരും ശ്രദ്ധിച്ചേ മതിയാവും. അത് എനിക്കും ശാലിക്കും ഉൾപ്പെടെയുള്ളവർക്ക് ബാധകമാണ് ഞങ്ങളെയും കൂടെ ചേർത്താണ് ഈ പറയുന്നത്. കാരണം പ്ലാസ്റ്റിക് പൂർണ്ണമായും ഒഴിവാക്കുക, അല്ലെങ്കിൽ പരമാവധി ഒഴിവാക്കുക. ഹരിത പൊങ്കാലയാവാൻ നമുക്ക് എല്ലാവർക്കും കൂട്ടത്തോടെ പ്രയത്നിച്ചാൽ മാത്രമേ ആവുള്ളൂ. കാരണം ഈ നഗരസഭ, തിരുവനന്തപുരം നഗരസഭ ഒരു പക്ഷേ എല്ലാ പ്രാവശ്യവും എല്ലാ തവണയും ഏറ്റവും ഖ്യാതി കേൾക്കുന്നത് ആറ്റുകാൽ പൊങ്കാല കഴിയുന്ന സമയങ്ങളിലാണ്. കാരണം മണിക്കൂറുകൾക്ക് അത് തന്നെ ഈ പൊങ്കാല ഇവിടെ നടന്നതിൻ്റെ ഒരു ശേഷിപ്പ് പോലും ഇല്ലാതെ ഈ നഗരസഭ ഈ നഗരം മുഴുവനും ശുചിയാക്കി വൃത്തിയാക്കിയിരിക്കും. വിമർശനങ്ങളും വിവാദങ്ങളും ഒരു ഭാഗത്ത് നിൽക്കുമ്പോൾ അവരെ സല്യൂട്ട് ചെയ്യേണ്ടത് അത് പ്രത്യേകിച്ച് ശുചീകരണ തൊഴിലാളികളാണ്. കാരണം അവർ ഈ ഒരു തലേ ദിവസം, അതായത് ഇന്ന് രാത്രിയോടുകൂടി നഗരം മുഴുവനും കഴുകും. അവരുടെ വാട്ടർ അതോറിറ്റി ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ സഹായത്തോടുകൂടി നഗരവീഥികൾ പൂർണ്ണമായും കഴുകി വൃത്തിയാക്കിയ ശേഷം നാളെ രാവിലെ പൊങ്കാല നടക്കുന്നു. അതിനുശേഷം പൊങ്കാല കഴിഞ്ഞതിന് ശേഷം നിമിഷ നേരം കൊണ്ടാണ് സൂചിപ്പിച്ചതുപോലെ തന്നെ 100 വരുന്ന ശുചീകരണ തൊഴിലാളികളുടെ ഒരു തീവ്ര യജ്ഞം കൂടിയാണ്. അതുകൊണ്ട് തന്നെയാണ് നമ്മൾ വീണ്ടും വീണ്ടും ആവർത്തിക്കുന്നത് ഒരു ഹരിത പൊങ്കാലയാണ്. അതെ, ഹരിത പ്രോട്ടോകോൾ പാലിക്കണമെന്ന് അഭ്യർത്ഥിക്കേണ്ടി വരും നമുക്ക്. അതെ, നമ്മൾ തന്നെ പ്രേക്ഷകരോട് പറയുകയാണ്, ഈ പൊങ്കാല ജനം ടി വിയുടെ വാർത്താപുളിതിയൊക്കെ കണ്ട് തത്സമയം കണ്ടതിന് ശേഷം ഇങ്ങോട്ടേക്ക് എത്തുന്നവരൊക്കെ കൃത്യമായിട്ട് ഹരിത പൊങ്കാല അല്ലെങ്കിൽ ഹരിത ചട്ടം പാലിച്ചുകൊണ്ട് പൊങ്കാലയുടെ ഭാഗമാവുക. നമ്മുടെ ഭൂമിയാണ്, നമ്മുടെ അമ്മയാണ്, നമ്മുടെ മാതാവാണ് എന്നുള്ളൊരു സങ്കല്പത്തിൽ ഊന്നിക്കൊണ്ട് വേണം ആറ്റുകാല അമ്മയ്ക്ക് പൊങ്കാല കിട്ടിയവിടെ നിന്ന് മടങ്ങാൻ എന്നുള്ളതാണ് നമുക്ക് പറയാനുള്ളത്. അല്ലേ, ഒട്ടനവധി വിശേഷങ്ങൾ ഒരുപക്ഷെ നാളെ രാവിലെ മുതൽ ഞങ്ങൾ എല്ലാവരും ഇവിടെ തന്നെ തത്സമയം വിവരങ്ങൾ നിങ്ങൾക്കായി നൽകാൻ വേണ്ടി ഇന്ന് രാത്രിയിലെ നമ്മൾ ഇവിടെയുണ്ട്. മുഴുനീളം ജനം ടി വി പ്രേക്ഷകർ ഇവിടെയുണ്ട്. അപ്പോൾ വീണ്ടും നമ്മൾ നാളെ സന്ധിക്കും. അല്ലേ, ഞങ്ങൾ നാളെ സന്ധിക്കും. നമുക്കിനിയും കാണും, നിങ്ങളും കാണും. എന്തായാലും വാർത്തകളുള്ള തീർച്ചയായും നിറയെ വാർത്തകളുള്ള ദിവസമാണ് ഇന്നത്തെ ദിവസം. പ്രതീക്ഷിക്കുന്ന ഒട്ടനവധി വാർത്തകളുണ്ട്. കാരണം കുറച്ചുകൂടെ ഗൗരവമായിട്ടുള്ള വാർത്തകൾ രാവിലെ തന്നെ പങ്കുവയ്ക്കാനുണ്ട്. അതിനായി നമുക്ക് സ്റ്റുഡിയോ ഫ്ലോറിൽ വിഷ്ണു ആനാട് തയ്യാറായി നിൽക്കുകയാണ്. ഇന്ന് രാജ്ഭവനെ സംബന്ധിച്ചിടത്തോളം നിർണായക ദിനമാണ്. ഇതിന് ശേഷം വേണം ശാലിനിക്ക് അവിടെ പോയി നിന്ന് അവിടുത്തെ ഒരു തത്സമയ വിവരം കൂടി നൽകാൻ. എന്തായാലും ഒട്ടനവധി സന്തോഷത്തോടുകൂടിയും സംതൃപ്തിയോടുകൂടിയും ഇന്നത്തെ വാർത്താപുലരി ആറ്റുകൾ നിലയിൽ നിന്ന് ഞങ്ങൾ അവസാനിപ്പിക്കുകയാണ്.